മിഅ്റാജിൽ കണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ട രംഗങ്ങളിൽ നിന്ന് വഅദ് പറയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പേടിച്ചു പോയത് ഇപ്പോൾ പറയുന്ന രംഗം കണ്ടപ്പോഴാണ്. അവിടുന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഞാൻ ഇങ്ങനെ അതേ റജബ് 27-ാം രാവ് യാത്ര ചെയ്യുമ്പോ, ഇസ്രാ യാത്ര ചെയ്യുമ്പോ ചില ആളുകളെ ഞാൻ അവിടുന്ന് കാണുകയാണ്. ഒരായുധം ഉപയോഗിച്ച് അവരുടെ ചുണ്ടിന്റെ ഭാഗങ്ങൾ കീറിക്കളയുന്നു. മറ്റുള്ളവരല്ല കീറിക്കളയുന്നത്, സുബ്ഹാനല്ലാഹ്, അവരും കീറുന്നു മറ്റുള്ളവരും കീറിക്കളയുന്നു. ആയുധം ഉപയോഗിച്ച് ചുണ്ടിന്റെ ഭാഗം കീറിക്കളയുകയാണ്. ഈ രംഗം കണ്ടപ്പോഴാണ് കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാം, ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുതബാവു ഉമ്മതിക, അവിടുത്തെ സമുദായത്തിലെ വഅദ് പറയുന്ന മുസ്ലിയാക്കന്മാരാണ്. അവിടുത്തെ സമൂഹത്തില് മുന്നിൽ മൈക്ക് കിട്ടുമ്പോൾ സംസാരിക്കുന്നവരാണ്. അവിടുത്തെ സമുദായത്തിലെ പ്രഭാഷകരാണ്, പ്രാസംഗികരാണ്. ഏത് പ്രഭാഷകരാണ്? കാനൂ യഅ്മുറൂനന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് നല്ലത് ചെയ്യണമെന്നവർ വഅദ് പറയും. വയൻസൗന അൻഫുസഹും, അവർ വഹും യത്ലൂനൽ കിതാബ, ഖുർആൻ ഓതിയിട്ടാണ് വഅദ് പറയുന്നത്. ഞാൻ ഇവിടെ ഖുർആനിന്റെ തഫ്സീരിന്റെ കിതാബ് എന്റെ കയ്യിൽ പിടിച്ചപ്പോ ഒന്നിരായ തങ്ങൾ ഉപ്പാപ്പ ഈ കിതാബ് നോക്കിയിട്ട് പറഞ്ഞു, വേറെ ഒന്നും പറയണ്ട, ഇതിലുള്ളത് തന്നെ പറഞ്ഞാ മതി. അതാണ്, അങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെയാണ് മഹാന്മാർ ഉപദേശിക്കുന്നതും, അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഇതോ ഇതോ ഖുർആൻ ഓതുന്നു, ഖുർആൻ ഓതിയിട്ടാണ് വഅദ് പറയുന്നത്, ജനങ്ങളോട് നല്ലത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു. വയൻസൗന അൻഫുസഹും, അവരെ നല്ലത് ചെയ്യാൻ കിട്ടുന്നില്ല. പിന്നെ അവരെ ഡ്യൂട്ടി എന്താണ്? അവരെ ഡ്യൂട്ടി ഭിന്നിച്ചിട്ടുള്ള ജനങ്ങള് ഐക്യത്തിലേക്ക് കൊണ്ടുവരാനാണ്, ഒരൊറ്റ കൊടിക്കീഴിലാണ്. അതിന് പകരം വലിയ വലിയ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, കോടികൾ ചെലവഴിക്കുന്നു, എന്നിട്ടോ സ്റ്റേജിൽ ധാരാളം മഹാന്മാരെ ഇരുത്തുന്നു. ഇരുത്തിയിട്ട് ചെറിയ ചെറിയ പ്രാസംഗികർ അവരെ പണ്ഡിതന്മാരെ തെറി പറയുന്നു, അലിമീങ്ങളെ ചീത്ത പറയുന്നു. അതാണോ സമുദായത്തിന് ആവശ്യമുള്ളത്? എന്തൊക്കെ ആവശ്യമുള്ളതാണ് ഇക്കാലത്ത്? എല്ലാ ഉമ്മത്തിനെയും ഒരൊറ്റ കൊടിക്കീഴിൽ കൊണ്ടുവരേണ്ടുന്ന ആവശ്യമല്ലേ സുന്നത്തു ജമാഅത്ത് എന്ന കൊടിക്കീഴില്? അതിന് പകരം ലക്ഷങ്ങൾ ജനങ്ങളോട് പിരിച്ച് വലിയ വലിയ പർവ്വത സമാനരായ അലിമീങ്ങളെ തെറി പറയിപ്പിക്കലാണോ, ചീത്ത പറയിപ്പിക്കലാണോ? പറയട്ടെ, ഏതാള് എന്ത് ചീത്ത പറഞ്ഞാലും സാധാരണക്കാരെ ഒരു തങ്ങളെയും നിസ്സാരപ്പെടുത്താൻ പോകണ്ട, ആഖിറത്തിൽ കുടുങ്ങേണ്ടി വരും. ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്താൻ പോകണ്ട, അത് ഗ്രൂപ്പ് തിരിച്ചിട്ടായാലും തിരിക്കാതെ ആയാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മറ്റു ഏതിന്റെ പേരിലായാലും ഒരു തങ്ങളെയും നിസ്സാരപ്പെടുത്തണ്ട, ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്തണ്ട. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരവകാശികളാണ് പണ്ഡിതന്മാർ. അത് തന്നെയാണ് അവരിവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ചീത്ത പറയുന്നത് കേൾക്കണ്ട. അലിമീങ്ങളെ തെറി പറയുന്നത് കേട്ട് ചിരിച്ചു കൊടുത്ത് തക്ബീറടിച്ച് ആഖിറം നഷ്ടപ്പെടുത്തണ്ട. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാദ നിർത്തുന്നു. തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിൽ വരുന്നു. മുഅ്മിനീങ്ങളെ, ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനെ മുറുകെ പിടിക്കണോ?
ആ നേതാവിനെ മുറുകെ പിടിക്കണോ? ബഗ്ദാദിൽ വലിയ കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ കച്ചവടക്കാരൻ നിസ്കാരത്തിന് പള്ളിയിൽ പോയി. നല്ല കച്ചവടക്കാർ അങ്ങനെയാണ്, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലെത്തൂ. അങ്ങനെ ആ കച്ചവടക്കാരൻ ബാങ്ക് വിളി കേട്ടപ്പോൾ നിസ്കാരത്തിന് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയപ്പോ സലാം വീട്ടിയ ഉടനെ ഒരു തങ്ങളുപ്പാപ്പ പള്ളിയിൽ എണീറ്റ് നിന്നു. എന്നിട്ട് ആ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, എനിക്ക് കെട്ടിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പാപ്പയായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്നെയൊന്ന് സഹായിക്കണേ. സുബ്ഹാനല്ലാഹി, കച്ചവടക്കാരൻ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പണത്തിൽ നിന്ന് ഒരൽപ്പം കൊടുത്തു, തങ്ങളെ സഹായിച്ചു. നോക്കുമ്പോൾ 500 വെള്ളി നാണയമാണുള്ളത്. അന്ന് സഹായിച്ചിട്ട് ഈ കച്ചവടക്കാരൻ വീട്ടിൽ പോയി. ബഗ്ദാദിലാണ് ഈ കച്ചവടക്കാരൻ ഉള്ളത്. വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ അന്നത്തെ സ്വപ്നത്തിൽ കാണുകയാണ് ലോക നേതാവായ സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ ഹരേ ബനേ ദോ ജഹാ തുമാരേ ലിയേ ഖബ്ര കാ ഖൗഫ് നാ രക്നാ ഹേ ദിൽ ഖബ്ര കാ ഖൗഫ് നാ രക്നാ ഹേ ദിൽ വഹാ സർക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ചെഹരേ കീ സിയാരത്ത് ഹോഗി. ആശയം പറയാൻ നേരമില്ല, ചരിത്രം പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ആരാണ് സ്വപ്നത്തിൽ വരുന്നത്? ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉപ്പാപ്പാന്റെ ദർബാറിൽ നിന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശൈഖുനയാണ്. ഉറക്കെ ചൊല്ലണേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തങ്ങൾ വന്നിട്ട് ഈ കച്ചവടക്കാരനോട് പറയാണ്, നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരികയാണ്. ബൽഹ് എന്ന രാജ്യത്തിലേക്ക് നിങ്ങൾ പോകണോ? അവിടെ അബ്ദുല്ലാഹിബിൻ ത്വാഹിർ എന്നയാളുണ്ട്. അയാളോട് പോയിട്ട് പറയണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്, എനിക്ക് നിങ്ങളൊരു 500 ദീനാറ് തരാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വപ്നം കണ്ടപ്പോഴേക്ക് കച്ചവടക്കാരൻ ഉണർന്നുപോയി. ഭാര്യയോടല്ലേ ആദ്യം കണ്ട സ്വപ്നം പറയുന്നത്? സ്വന്തക്കാരി ഭാര്യയല്ലേ, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ലൈഫ് പ്രൈവസി എൻ്റെ ഭാര്യയാണ്. ഓ പുരുഷന്മാരെ, നിങ്ങളെ പ്രൈവസി നിങ്ങളെ ഭാര്യമാരാണ്. ഉമ്മമാരെ, നിങ്ങളെ പ്രൈവസി ഭർത്താക്കന്മാരാണ്. സ്വന്തം ഭർത്താവുണ്ടായി കണ്ട് കാണുന്നവനോട് വീഡിയോ കോള് ചെയ്ത് സംസാരിക്കുന്ന വിവരദോഷികളായ ചില സ്ത്രീകളില്ലേ? സ്വന്തം ഭാര്യ അല്ലാഹ് ഹലാലാക്കി തന്നതുണ്ടാകുമ്പോ കണ്ട് കാണുന്ന അന്യ പെണ്ണിനോട് യുവതികളോട് ചാറ്റിംഗ് ചെയ്ത് ഉറക്കം വഴിക്കുന്ന വിവരദോഷികളായ പുരുഷന്മാരില്ലേ? ഈ കച്ചവടക്കാരൻ കണ്ട കാര്യം സ്വപ്നം സ്വന്തം പ്രൈവസിയായ ഭാര്യയോട് പോയി പറയാണ്. ഭാര്യയ്ക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പൊ ഭാര്യ ചോദിച്ചു, അല്ല മനുഷ്യ,
ഈ ബഗ്ദാദ് എന്ന നാട് വിട്ട് നിങ്ങൾ ബൽഹിലേക്ക് പോയാൽ ഞങ്ങൾക്ക് ആര് ചെലവിന് തരും? ആരാണ് ഞങ്ങൾക്ക് ചെലവിന് തരുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ആള് വന്നിട്ട് പറയാണ്, നിങ്ങളോട് ബൽഹ് രാജ്യത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞ നേതാവ് എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി തിരിച്ചു വരുന്നത് വരെ നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു തരാൻ എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. കച്ചവടക്കാരനെ വലിയ സന്തോഷമായി. അതേ കച്ചവടക്കാരന്റെ അടുത്ത ലക്ഷ്യം ബൽഹ് എന്ന രാജ്യമാണ്. അവിടെ അടുത്തെത്തിയപ്പോൾ ആരെ കാണാനാണോ പോകുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു ത്വാഹിർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്, സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മഹാ ഈ കച്ചവടക്കാരനെ കണ്ട ഉടൻ അബ്ദുല്ലാഹ് ഇബ്നു ത്വാഹിർ തങ്ങൾ ഇവിടുന്ന് പറയാണ്, മർഹബൻ ബി റസൂലി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ദൂതന് സ്വാഗതം സ്വാഗതം സ്വാഗതം. ഓ കച്ചവടക്കാരാ, എന്റെ അരികിലേക്ക് വരാൻ നിങ്ങളോട് പറഞ്ഞ നേതാവ് എന്നോട് നിങ്ങൾക്ക് ചിലത് ഗുണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം സൽക്കരിക്കുന്നു, സൽക്കാരം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു അതേ ത്വാഹിർ റളിയല്ലാഹു അൻഹു 500 സ്വർണ്ണനാണയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാനവരുകൾക്ക് കൊടുക്കുന്നു. കൂടെ മടങ്ങി പോകുമ്പോൾ കൂടെയുള്ളവരെയും കൂടെ പറഞ്ഞേക്കുന്നു, ലോക നേതാവിനെ മുറുകെ പിടിച്ചാൽ ജീവിതത്തിൽ ഒരു മേഖലയിലും പതറേണ്ടതില്ല, തളർന്നു പോകേണ്ടതില്ല. അതാണ് വടകര ശൈഖുന ഖദ്ദസല്ലാഹു സിർറഹുൽ നജീ ജീവിതകാലത്ത് തുടങ്ങി തന്ന മിഅ്റാജ് നേർച്ച എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്ന സന്ദേശമെന്ന്. മിഅ്റാജ് യാത്ര അതേ നേർച്ചയിൽ എത്തിച്ചേർന്ന മുഴുവൻ സ്നേഹജനങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ വാളു നിർത്തുന്നു. ആദിയ മൈത്തേ നൂറുല്ലാ അഹ്മദ് നബിയിൽ സ്വല്ലല്ലാ അഷ്റഫുൽ ഖൽഖ് റസൂലുല്ലാഹ് ആദരവായ നബിയുല്ലാഹ് ബദ്രിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ. എല്ലാവരും ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ. ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാല്ലാ തങ്ങളുപ്പാപ്പാൻ്റെ നേതൃത്വത്തിലുള്ള നല്ല മജ്ലിസ് ഇവിടെ നടക്കാൻ പോവാണ്. അല്ലാഹു എല്ലാ നമ്മുടെ നല്ല സദസ്സുകളും